നിങ്ങൾക്ക് അറിയാമോ, ഡെങ്കിപ്പനി പരത്തുന്ന എയ്ഡസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൊതുക് ഒരു പ്രാവശ്യം 100 മുതൽ 200 വരെ മുട്ടകൾ ഇടുന്നു. ഒരാഴ്ചയിൽ കുറവ് സമയം കൊണ്ട് മുട്ടകൾ ലാർവ സ്റ്റേജിൽ നിന്നും വിരിഞ്ഞ് പുറത്തു വരുന്നു. മുട്ടയിടണമെങ്കിൽ കൊതുകിന് പ്രോട്ടീനും രക്തത്തിലെ ചില ഘടകങ്ങളും വേണം. ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിച്ച് രക്തം കുടിച്ച ശേഷം വേറെ ഒരാളെ കടിക്കുമ്പോൾ ഡെങ്കിപ്പനി അടുത്ത ആൾക്ക് കിട്ടുന്നു. ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾക്ക് കടുത്ത പനി, ശക്തമായ തലവേദന, പേശിവേദന, സന്ധിവേദന, ഓക്കാനം, ഛർദി, തൊലിപ്പുറമെ ചുവന്ന പാടുകൾ എന്നിവ ഉണ്ടാകുന്നു. വേദനാജനകമായ ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. ചില ഡെങ്കിപ്പനികളെങ്കിലും ജീവന് തന്നെ ആപത്തായി മാറുന്ന ഡെങ്കി ഹെമറേജിക് ഫീവർ ആവാനും സാധ്യതയുണ്ട്. അതുമൂലം രക്തസ്രാവം, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറയൽ, ബ്ലഡ് പ്ലാസ്മ ലീക്കേജ് എന്നിവ ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ ബ്ലഡ് പ്രഷർ അസാധാരണമായ നിലയിൽ കുറഞ്ഞ് ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഗുരുതരമായ ഈ അവസ്ഥയിൽ കൃത്യമായ ചികിത്സ കിട്ടാതിരുന്നാൽ മരണം പോലും സംഭവിക്കാം. ഡെങ്കിപ്പനിക്ക് പ്രതിരോധ മരുന്ന് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ചേർന്ന് വിചാരിച്ചാൽ ഡെങ്കിപ്പനി തടയും. വെള്ളം കെട്ടിനിന്ന് കൊതുക് മുട്ടയിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. നമ്മുടെ ജീവൻ നമുക്ക് പൊരുതി സംരക്ഷിക്കാം.